ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂ ലൈൻ. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് സ്കോപ്പ് ഓഫ് ക്ലാസ്സസ് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മുടെ ക്ലാസ്സിന്റെയും ക്ലാസ് മെമ്പേഴ്സിന്റെ സ്കോപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പബ്ലിക് മെമ്പേഴ്സ് ആണ്. പബ്ലിക് മെമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പബ്ലിക് മെമ്പേഴ്സ് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിൽ പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്സസ് ലെവൽ ഉണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ പ്രൈവറ്റ് ഞാനൊന്നും കൊടുത്തിട്ടില്ല, പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സോ മെമ്പർ ഫംഗ്ഷൻസോ ഒന്നുമില്ല. പിന്നെ പബ്ലിക് മാത്രമേ എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ ഉള്ളൂ. ഓക്കെ, അപ്പം പബ്ലിക്കിൽ വരുന്നത് എ എന്ന് പറയുന്ന ഒരു ഡാറ്റ മെമ്പർ ഉണ്ട്, എസ് ക്യു ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്. ഈ മെമ്പർ ഫംഗ്ഷനെ ഞാൻ ഇവിടെ തന്നെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, അതായത് ക്ലാസ്സിനുള്ളിൽ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ക്ലാസ്സിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ബോഡി നമ്മൾ എഴുതുകയാണെങ്കിൽ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഇൻലൈൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ എസ് ക്യു ആർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻലൈൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി നമ്മളിവിടെ ക്ലാസ്സിനെ ക്ലോസ് ചെയ്തു കണ്ടോ. ക്ലാസ്സിനെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ അവിടെ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഒരു സെമി കോളൻ ഇടണം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ സെമി കോളൻ ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് ക്ലാസിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് അല്ലെ, ഈ ഒരു സെമി കോളൻ. അപ്പൊ ഇത് നമ്മുടെ ഒരു ക്ലാസ് ആണ്. അപ്പൊ ഞാൻ ഇതാണ് എന്റെ ഒരു ക്ലാസ് എക്സ് എന്ന് പറയുന്ന ക്ലാസ്. ഇനി ഞാൻ ഈ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, എക്സ് ഓ വൺ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലാസ് നെയിം, ഒബ്ജക്ട് നെയിം, ഓ വൺ എന്നുള്ളതാണ് എന്റെ ഒബ്ജക്റ്റിന്റെ പേര്, എക്സ് എന്നുള്ളത് ക്ലാസ് നെയിം, പിന്നെ സെമി കോളൻ. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ ക്ലാസും ക്ലാസിന്റെ ഒബ്ജക്റ്റും എല്ലാം എവിടെയാണ്, എല്ലാം ഗ്ലോബൽ ആയിട്ടാണ് ഞാൻ ഇതിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലല്ല ഞാൻ ഈ ക്ലാസ് എഴുതിയിരിക്കുന്നത്, ക്ലാസ് ഞാൻ എല്ലാത്തിനും വെളിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലെ. ഒരു ഫംഗ്ഷന്റെ ഉള്ളിലല്ലോ നമ്മൾ ഈ ക്ലാസ് എഴുതിയിരിക്കുന്നത്. സോ ഇതിനെ നമ്മൾ ഗ്ലോബൽ ക്ലാസ് എന്ന് പറയാം. നമ്മുടെ ക്ലാസ് ഗ്ലോബൽ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷന് വേണമെങ്കിലും നമുക്ക് ഈ ക്ലാസ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ക്ലാസ്സിനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് എന്താണ്, ഞാൻ ഗ്ലോബൽ ആയിട്ട് തന്നെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനകത്തുമല്ല ഞാൻ ചെയ്തിരിക്കുന്നത് അല്ലെ, ഗ്ലോബൽ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഏത് ഫംഗ്ഷനകത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ എഴുതി. അപ്പൊ ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇത് പുറത്തുള്ള ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. ഈ മെയിൻ ഫംഗ്ഷന് നമ്മുടെ ക്ലാസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഓക്കെ, ഇപ്പം നമ്മുടെ ക്ലാസ്സിനുള്ളിൽ ഉള്ള ഫംഗ്ഷൻ ഏതാണ്, എസ് ക്യു ആർ എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മുടെ ക്ലാസ്സിനുള്ളിലുള്ളത്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക് ആയിട്ട് കിടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇനി മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലാസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഔട്ട്സൈഡിലുള്ള വേറൊരു ഫംഗ്ഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ഈ മെയിൻ ഫംഗ്ഷനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ക്ലാസ്സിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ക്ലാസ്സിനെ ഉപയോഗിക്കാൻ പറ്റും അല്ലെ. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് എന്താണ്, അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് കാണാം, ഓ വൺ ഡോട്ട് എ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിനെ ആക്സസ് ചെയ്യുന്നത് അല്ലെ, ഔട്ട്സൈഡ് ഫംഗ്ഷൻ ക്ലാസ്സിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പം ഈ മെയിൻ എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഔട്ട്സൈഡ് ഫംഗ്ഷൻ ആണ് അല്ലെ, വേറൊരു ഫംഗ്ഷൻ ആണ്, പുറത്തുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ പുറത്തുള്ള ആൾക്ക് നമ്മുടെ ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് എന്തിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, പബ്ലിക്കിലുള്ള എന്തൊക്കെയാണോ അതിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും പ്രൈവറ്റ് ഡേറ്റയോ പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷനെയോ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു ഔട്ട്സൈഡ് ഫംഗ്ഷന് പബ്ലിക് ആയിട്ടുള്ള ഡേറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫംഗ്ഷനെയും മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ ഡേറ്റയ്ക്ക് നമ്മൾ സെക്യൂരിറ്റി കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് നമ്മുടെ പ്രൈവറ്റ് സെക്ഷനിലേക്ക് നമ്മൾ പുറത്തുനിന്ന് ആരെ നമ്മൾ ആക്സസിങ് അനുവദിക്കാത്തത്. ഈവൻ ഒബ്ജക്റ്റ് വെച്ചിട്ട് പോലും നമുക്ക് പ്രൈവറ്റ് ഡേറ്റ മെമ്പറിനെയോ മെമ്പർ ഫംഗ്ഷനോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഞാൻ ഓ വൺ ഡോട്ട് എ എന്ന് എഴുതി. ഇങ്ങനെയാണല്ലോ നമ്മൾ ഡേറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നത്, ഒബ്ജക്ട് നെയിം ഡോട്ട് നമ്മുടെ ഡേറ്റ മെമ്പറിന്റെ നെയിം, ഡേറ്റ മെമ്പർ ഏതാണോ അത് നമ്മൾ, അതായത് ഡേറ്റ മെമ്പർ എ എന്ന് പറയുന്ന നമ്മുടെ ഡേറ്റ മെമ്പർ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എ ഇവിടെ ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ ഡേറ്റ മെമ്പർ, ഇത് പബ്ലിക് സെക്ഷനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം അല്ലെ. അപ്പൊ ഓ വൺ ഡോട്ട് എ ഇസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിന് ഞാൻ 10 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് വാലിഡ് ആണ്. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് വർക്ക് ചെയ്യും, എറർ ഒന്നും കാണിക്കത്തില്ല. ഇനി രണ്ടാമത് നോക്കിയേ, ബി ഇസ് ഈക്വൽ ടു ഓ വൺ ഡോട്ട് എസ് ക്യു ആർ. ഓക്കെ, അപ്പം ഇത് എന്താണ്, എസ് ക്യു ആർ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്, അത് നമ്മുടെ ക്ലാസ്സിലെ പബ്ലിക് സെഷനിൽ കിടക്കുന്ന ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് ഒബ്ജക്റ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാം.
അപ്പൊ ഓപ്പൺ ഡോട്ട് എസ് ക്യു ആർ 15. അപ്പൊ എന്ത് ചെയ്യും, ഈ 15 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എവിടെ പോകും, നേരെ ഇവിടെ നമ്മുടെ എയിലേക്ക് വരും. ഓക്കെ, ഇപ്പൊ 15 ആണ്, ഇതാണ് നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഈ 15 ആണ് നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെന്റ്. ഈ ആക്ച്വൽ ആർഗ്യുമെന്റ് നമ്മൾ നേരെ എയിലേക്ക് വരും. എയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ എയ്ക്ക് വരും, എന്നിട്ട് എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യും, എ ഇൻറ്റു എ. ഓക്കെ, അപ്പൊ 15 ഇൻറ്റു 15. ഓക്കെ, അപ്പൊ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂവിനെ ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ആ വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് എങ്ങോട്ട് വരും, ആ വാല്യൂവിനെ നേരെ റിട്ടേൺ ചെയ്ത് ഇവിടെ തന്നെ വരും. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇത്രയും ഇത്രയും ചെയ്തിടത്താണ് എന്ത് ചെയ്യുക, ഇത്രയും വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വാല്യൂനെ കിട്ടി. എന്നിട്ട് ആ വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നു. ആ റിട്ടേൺ ചെയ്ത വാല്യൂ എവിടെയാണ് സേവ് ചെയ്യുന്നത്, ബിക്കകത്താണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, ആ റിട്ടേൺ ചെയ്ത് വരുന്ന ഫൈനൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന വാല്യൂനെ നമ്മൾ ബിയിലേക്കാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാം. സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ബിയുടെ വാല്യൂനെ ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് ബിയുടെ വാല്യൂനെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഞാനത് എഴുതിയില്ലെന്നേ ഉള്ളൂ, അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ പബ്ലിക് മെമ്പേഴ്സിനെ നമുക്ക് ഇങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് മെമ്പേഴ്സ്. പ്രൈവറ്റ് മെമ്പേഴ്സിന് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കംപ്ലീറ്റ് ഹിഡൻ ആണ്. പുറത്തെ ആൾക്കാർ, പുറത്തെ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ് ഹിഡൻ ആണ്. അത് ഡേറ്റ ഹൈഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ നമ്മൾ ഡേറ്റ ഹൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് എന്ന ആക്സസ് ലെവൽ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം പ്രൈവറ്റ് മെമ്പേഴ്സ്, അതായത് പ്രൈവറ്റ് ഡേറ്റ മെമ്പേഴ്സിനെയും പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷൻസിനെയും, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വരുന്ന എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, മെമ്പർ ഫംഗ്ഷൻസ് വെച്ചിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ആ സെയിം ക്ലാസ്സിലുള്ള മെമ്പർ ഫംഗ്ഷൻസ് വെച്ചിട്ട്, അതായത് പ്രൈവറ്റ് ഡേറ്റാസിനെ നമുക്ക് അതേ സെയിം ക്ലാസ്സിലുള്ള മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മെമ്പർ ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് വേറൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പം മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ഡേറ്റയും ഫംഗ്ഷൻസിനെ നമുക്ക് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ഡേറ്റയും ഫംഗ്ഷൻസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൈവറ്റിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം നോക്കിയാൽ മനസ്സിലാകും പ്രൈവറ്റ് സെക്ഷനിൽ എന്തൊക്കെയുണ്ട്. എ എന്ന് പറഞ്ഞൊരു ഡേറ്റ മെമ്പർ ഉണ്ട്, എസ് ക്യു ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഡേറ്റ മെമ്പർ ആണ് നമ്മുടെ എ, എസ് ക്യു ആർ ആണ് നമ്മുടെ മെമ്പർ ഫംഗ്ഷൻ. ഇത് രണ്ടുമാണ് എന്ത് പ്രൈവറ്റിൽ വരുന്നത്. എസ് ക്യു ആറിനെ നമ്മൾ ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ എസ് ക്യു ആർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. പബ്ലിക് സെക്ഷനിൽ നമുക്കൊരു ഡേറ്റ മെമ്പർ ഉണ്ട്, അതാണ് നമ്മുടെ ബി. ട്വൈസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഒരു മെമ്പർ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ നമ്മൾ ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ട്വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ എന്താണ്, ഇൻലൈൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി വേറൊരു ടി എസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ നമുക്കുണ്ട്, അതും പബ്ലിക് സെക്ഷനിൽ വരുന്ന ഫംഗ്ഷൻ ആണ്. അതിനെ ഇവിടെ തന്നെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ടി എസ് ക്യൂ എന്താണ്, ഇൻലൈൻ ഫംഗ്ഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിനെ നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പൊ ക്ലാസ്സിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ഒരു ഡേറ്റ മെമ്പർ ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്, മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്. പബ്ലിക്കില് നമുക്കൊരു ഡേറ്റ മെമ്പർ ഉണ്ട്, രണ്ട് മെമ്പർ ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, മെമ്പർ ഫംഗ്ഷൻസിനെ എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ക്ലാസ്സിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ആ എല്ലാ മെമ്പർ ഫംഗ്ഷൻസും, ഈ എല്ലാ മെമ്പർ ഫംഗ്ഷൻസും എന്താണ്, ഇൻലൈൻ ഫംഗ്ഷനോടാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഓവൺ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, എന്റെ ഈ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ മെയിനിലേക്ക് പോകും. ഇതൊരു ഔട്ട്സൈഡ് ഫംഗ്ഷൻ ആണ് മെയിൻ എന്ന് പറയുന്നത്. ഇനി മെയിനിന് എങ്ങനെ നമ്മുടെ ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കി, ഓവൺ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 5. ഇത് വാലിഡ് ആണ്. കാരണം എന്താണ്, ബിയെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നു. ബി എന്ന് പറയുന്നത് പബ്ലിക് ആണ്, അതുകൊണ്ട് മെയിനിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 5 എന്ന് പറഞ്ഞ വാല്യൂ ബിയിലേക്ക് സേവ് ചെയ്യും. ഇനി ഓവൺ ഡോട്ട് എ ഈസ് ഈക്വൽ ടു 2 എന്ന് ഞാൻ കൊടുത്തു. പക്ഷേ ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു പ്രൈവറ്റ് മെമ്പർ ആണ്. ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് പ്രൈവറ്റ് മെമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത് റോങ് ആണ്, ഇത് എറർ കാണിക്കും. ഇനി ഓവൺ ഡോട്ട് ട്വൈസ് 10. ഓക്കെ, അപ്പം ഈ ട്വൈസ് എന്ന് പറയുന്നത് എന്താണ്, ട്വൈസ് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്, നമ്മുടെ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാം. 10 ആണ് നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 10 എന്ന് പറയുന്നത് ഈ ഐക്ക് കിട്ടും, 2 ഇൻറ്റു 10 ചെയ്യും, എന്നിട്ട് ആ വാല്യൂനെ ഇവിടെ തിരിച്ച് റിട്ടേൺ ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ അതിനെ സേവ് ചെയ്യാനോ ഒന്നും കാണിച്ചിട്ടില്ല, അത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി നോക്കിയേ, ഓവൺ ഡോട്ട് എസ് ക്യു ആർ 10. അപ്പൊ ഓവൺ ഡോട്ട് എസ് ക്യു ആർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ് ക്യു ആർ എന്താണ്, ഇത് റോങ് ആണ്. കാരണം എസ് ക്യു ആർ എന്താണ്, എസ് ക്യു ആർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷൻ ആണ് അല്ലെ.
പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷനെ, അതായത് പ്രൈവറ്റ് വരുന്ന ആരെയും നമുക്ക് ഒബ്ജക്റ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് റോങ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷൻസിന്റെ കേസ് നോക്കുവാണെങ്കിൽ, പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷൻസിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ മെമ്പർ ഉണ്ട്, റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ്, ബൈ ഡിഫോൾട്ട് ഇത് രണ്ടും പ്രൈവറ്റ് ആണ്. ഞാൻ ഇവിടെ പ്രൈവറ്റ് ഒന്ന് എഴുതിയില്ല എന്നേ ഉള്ളൂ. അപ്പൊ പ്രൈവറ്റ് ഒന്ന് എഴുതിയാലും ഇല്ലെങ്കിലും എന്താണ്, പബ്ലിക്കിന് മുകളിൽ എന്ത് എഴുതിയാലും അത് പ്രൈവറ്റ് ആകും, ബൈ ഡിഫോൾട്ട് അത് പ്രൈവറ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ റീഡിന്റെ കേസ് നോക്കിയാൽ, അപ്പം ഈ റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. എമ്മിനെയോ റീഡിനെയോ നമുക്ക് ഒബ്ജക്റ്റ്, ഈ ക്ലാസിന്റെ സാമ്പിൾ എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ ആക്സസ് ചെയ്യും, എന്താണ് അതിന്റെ ഒരു വഴി എന്ന് പറയുന്നത്? ഈ പബ്ലിക് മെമ്പേഴ്സ് യൂസ് ചെയ്തിട്ട്, അതായത് പബ്ലിക്കിലുള്ള, പബ്ലിക്കിൽ വരുന്ന ഈ പറയുന്ന ഡേറ്റ മെമ്പർ അല്ലെങ്കിൽ മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് പ്രൈവറ്റ് വരുന്നതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് പ്രൈവറ്റ് ഡേറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നോക്കി, എസ് വൺ ഡോട്ട് റീഡ് എന്ന് എഴുതി, എസ് വൺ ഡോട്ട് റീഡ് എന്ന് എഴുതി, അത് ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. ഇറ്റ് വിൽ നോട്ട് വർക്ക്. കാരണം എന്താ, റീഡ് ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതൊരിക്കലും വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഈ പറയുന്ന റീഡിനെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഫംഗ്ഷൻ അകത്ത് കോൾ ചെയ്യാം. ഓക്കെ, അതായത് ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അകത്ത് നമുക്ക് റീഡിനെ കോൾ ചെയ്യാം. കാരണം അപ്പൊ അത് വർക്ക് ചെയ്യും. കാരണം പബ്ലിക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൈവറ്റ് ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു സ്റ്റൈൽ നോക്കിയാൽ, അതേ ഞാൻ ഇവിടെ അപ്ഡേറ്റ് യൂസ് ചെയ്തു, അതിനുള്ളിലാണ് ഞാൻ റീഡിനെ വിളിച്ചത്, കണ്ടോ. അപ്പൊ ഇത് ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റിന്റെ ആവശ്യമേ ഇല്ല ഇവിടെ. അപ്പൊ ഒരു ഫംഗ്ഷനുള്ളിൽ നമുക്ക് മറ്റേ ഫംഗ്ഷനെ വിളിക്കാം, അതായത് പബ്ലിക് ഫംഗ്ഷൻ അകത്ത് നമുക്ക് പ്രൈവറ്റ് ഫംഗ്ഷനെ വിളിക്കാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റിന്റെ ഒരു ആവശ്യവും വരുന്നില്ല, ഇവിടെ ഒരു ഒബ്ജക്റ്റിന്റെ നമുക്ക് ഒരു ആവശ്യവും വരുന്നില്ല. ഇനി പ്രൊട്ടക്റ്റഡ് മെമ്പറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രൈവറ്റ് മെമ്പേഴ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ സിമിലർ ആണ് പ്രൊട്ടക്റ്റഡും വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? മെമ്പർ ഫംഗ്ഷൻസിനും ഫ്രണ്ട്സിനും മാത്രമേ, ഫ്രണ്ട് ക്ലാസിനും മാത്രമേ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം മെമ്പർ ഫംഗ്ഷൻസിന് നമുക്ക് പ്രൈവറ്റ് മെമ്പേഴ്സിനെ യൂസ് ചെയ്യാം, മെമ്പർ ഫംഗ്ഷനെ. പിന്നെ ഫ്രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇത് പ്രൈവറ്റ് പോലെ തന്നെ, പ്രൈവറ്റ് മെമ്പേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ സിമിലർ ആണ് നമ്മുടെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സും വരുന്നത്. ഓക്കെ, അപ്പം നോൺ മെമ്പർ ഫംഗ്ഷൻസിനൊന്നും ഒരിക്കലും ഈ പറയുന്ന പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്ലാസ്. ക്ലാസ്സും ക്ലാസ്സിനകത്ത് വരുന്ന നമ്മുടെ ഡേറ്റ മെമ്പേഴ്സ്, മെമ്പർ ഫംഗ്ഷൻസ്, ഇവരെയൊക്കെ എങ്ങനെ ഏത് രീതിയിലൊക്കെ ആക്സസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കറക്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റൈലിൽ തെറ്റുകൂടാതെ തന്നെ നമുക്ക് പ്രോഗ്രാം, ഒരു പ്രോഗ്രാം നമുക്ക് മാനുവലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആക്സസിങ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കറക്റ്റ് ഐഡിയ നമുക്ക് കിട്ടും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കൊരു പ്രോഗ്രാം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പ്രോഗ്രാം നമുക്ക് സ്വന്തമായിട്ട് എഴുതുമ്പോഴും നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തെറ്റുകൂടാതെ നമുക്ക് കറക്റ്റായിട്ട് ആക്സസിങ് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് പറയാനുള്ളത്. ഇപ്പൊ ബാക്കിയുള്ള നമ്മുടെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.